വിശദമായ വാർത്തകളിലേക്ക്. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും തിരുവനന്തപുരം അടക്കം തെക്കൻ ജില്ലകളിൽ വ്യാപക നാശം. തിരുവനന്തപുരത്ത് നിരവധി വീടുകൾ തകർന്നു. ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറി. വിഴിഞ്ഞത്ത് 30 മത്സ്യബന്ധന ബോട്ടുകൾ തകർന്നു. മണ്ണിടിഞ്ഞ് ട്രെയിൻ ഗതാഗതം മുടങ്ങി. തിരുവനന്തപുരം ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. കനത്ത മഴ തിരുവനന്തപുരത്തിന്റെ തീരമേഖലയിലും മലയോര മേഖലയിലും ഒരുപോലെ നാശം വിതച്ചു. മണ്ണും മരങ്ങളും വീണ് വീടുകളും വാഹനങ്ങളും തകർന്നു. വിഴിഞ്ഞം, അടിമലത്തുറ, വാഴമുട്ടം തുടങ്ങി തീരമേഖലയിൽ ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറി. ഗംഗയാർത്തോട് കരകവിഞ്ഞതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടത്. ഈ മഴ മഴ പെയ്ത കാരണമാണ് ഇതിപ്പോ എല്ലാം വന്ന് ഇടിഞ്ഞു വീണത്. ഇതുവരെ ഇടിഞ്ഞിട്ടില്ല. 10 കല്ലി ഇരന്ന് കെട്ടിയാണ് അടുക്കള ചിവര അത്രയും കെട്ടി. അതിനൂടെ ഇപ്പൊ സാമ്പത്തികത ഇല്ല. 1,00,000 രൂപ ഞാൻ ഒരു ഓപ്പറേഷൻ ചെയ്ത് ഇപ്പൊ ഇവിടെ കിടക്കണം. ഇന്ന് രാവിലെ അവിടെ ആൾക്കാർ വിളിച്ച ഒരു മുമ്പറമാർ വേണില്ല, ഒരു MLA വേണില്ല, ഒരു കലക്ടർ വേണില്ല. കലക്ടർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ കലക്ടർ വരാമെന്ന് എത്തിയില്ല. ഞങ്ങൾ എന്തോ സഹോദര ചെയ്യാ. ഇനി ഞങ്ങൾ രണ്ട് ചരുവം കൊണ്ട് അന്ന് കിട്ടിയ നെയ്യാറ്റിൻകര TB ജംഗ്ഷനിൽ ദേശീയപാതയിലെ പാലത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു. പാറശാല നാഗർകോവിൽ റെയിൽവേ ലൈനിൽ മണ്ണിടിഞ്ഞു. കുഴുത്തുറ റെയിൽവേ ട്രാക്ക് വെള്ളത്തിനടിയിലായി. ഇതോടെ ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചു. തിരുവല്ലം ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് സമീപം മണ്ണിടിഞ്ഞ് വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. മന്ത്രി വി ശിവൻകുട്ടിയും ജില്ലാ കളക്ടർ നവജ്യോത് ഖോസയും ദുരിതബാധിത സ്ഥലങ്ങൾ സന്ദർശിച്ചു. അത്യാവശ്യത്തിനല്ലാതെ ആളുകൾ പുറത്തിറങ്ങരുതെന്ന് കളക്ടർ മുന്നറിയിപ്പ് നൽകി. ജനങ്ങൾക്ക് അഭ്യർത്ഥന ഉണ്ട്, അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്ത് വരാറത്, ഒരു ആവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോയാൽ മതി. കോർപ്പറേഷനെ പ്രത്യേകിച്ച് ഇന്ന് നഗരമില്ലെ കുറച്ച് ചാലഞ്ചസ് വരാനുള്ള സാധ്യത ഉണ്ട്. കോർപ്പറേഷൻ വളരെ നല്ല രീതിയിലെല്ലാം പ്രിപ്പറേറ്ററി സ്റ്റെപ്സ് എടുത്തതാണ്. ജലനിരപ്പ് ഉയർന്നതോടെ നെയ്യാർ ഡാം, അരുവിക്കര ഡാം എന്നിവയുടെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. വാമനപുരം നദി, കരമനയാർ എന്നിവയെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. നെയ്യാറ്റിൻകര മാമ്പഴക്കരയിൽ മണ്ണിടിഞ്ഞു വീണ് ആട് ഫാം തകർന്നു. 10 ആടുകൾ ചത്തു. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം പാച്ചല്ലൂരിൽ വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് വൻ നാശനഷ്ടം. വീട്ടിലുണ്ടായിരുന്നവർ തലനാഴിരക്കാണ് രക്ഷപ്പെട്ടത്. VB അരുണിന്റെ റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് മഴക്കെടുതി തുടരുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്, ഞാനുള്ളത് പാച്ചല്ലൂർ LP സ്കൂളിനടുത്തുള്ള പാറവിള എന്ന പ്രദേശത്തിന് സമീപമാണ്. നിസാമിന്റെ വീടാണ്. നിസാമിന്റെ വീടിന് തൊട്ടു പിന്നിലുള്ള സ്ഥലമാണ്. ഇതിന് മുന്നിൽ പിറകുവശത്ത് ഒരു കുന്നുണ്ട്. ആ കുന്ന് ഇടിഞ്ഞ് ഉരുൾപൊട്ടൽ മേഖലകളിൽ എന്ന പോലെ വ്യാപകമായി താഴേക്ക് വലിയ ശക്തിയിൽ ചെളിയും പാറക്കെട്ടുകളും താഴേക്ക് വന്നതാണ്. ഇവിടെ അപകടം ഉണ്ടാക്കിയത്. അങ്ങോട്ടേക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാലുകൾ ആൾ പോകുന്ന കാണുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം പോകുമ്പോൾ തന്നെ കാലുകൾ താഴ്ന്നു പോകുന്ന അവസ്ഥയുണ്ട്. ഇതിനും അപ്പുറത്തേക്കാണ് കുറച്ച് മേളിലൊക്കെ ചെളി കെട്ടിക്കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ JCB കൊണ്ടുവന്നത് മാറ്റാൻ, ഹിറ്റാജി വഴി മാറ്റാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ വളരെ ദയനീയ കാഴ്ചയാണ്. വീടിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ നമുക്ക് കാണാം, ഇത് വീടിൻ്റെ പിൻവശമാണ്. ഇത്തരത്തിൽ വലിയ പാറക്കല്ലുകൾ അതിശക്തിയിൽ വെളുപ്പിന് 5 ഇത് സംഭവിച്ചു എന്നാണ് വീട്ടുകാർ പറയുന്നത്. വലിയ രീതിയിൽ ചെളി വന്ന് ഇടിച്ച കാറിനെ തകർത്തിരിക്കുന്നു. സ്കൂട്ടറും സമാന അവസ്ഥയിലാണ്. ഇതിൻ്റെ അവിടെ ചെളി കെട്ടി കിടക്കുന്നതും കാണാം. വീടിനുള്ളിലേക്ക് കടക്കുകയാണ്. അടുക്കള ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആ പുറകു വശത്തു നിന്ന് നേരെ ചെളി, മണ്ണ് ഒലിച്ചു വന്ന്, പാറക്കല്ല് അടക്കം ഒലിച്ചു വന്ന്, അടുക്കള പൂർണ്ണമായും ഇല്ലാതായ അവസ്ഥ, നശിച്ച അവസ്ഥയാണ് നമുക്ക് കാണാം. വളരെ സങ്കടം തോന്നുന്ന കാഴ്ചയാണ് ഒരു വീടിന്റെ അവസ്ഥ കാണുമ്പോൾ. ബെഡ്റൂമിൽ വരെ വെള്ളം കയറിയിട്ടുണ്ട്. ഇന്ന് കിച്ചൺ വരെ കയറി. മഴ തുടരുകയാണെങ്കിൽ ബെഡ്റൂമിൽ വരെ കയറി വീട് കുറച്ചുകൂടെ പ്രശ്നമാവും തോന്നുന്നു. എൻ്റെ വീട് ഇതിൻ്റെ 3 അപ്പുറത്താണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലും ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മഴ നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ നമ്മളെ വീട്ടിനകത്തൊക്കെ മണ്ണും വെള്ളവും എല്ലാം കയറാറുണ്ട്. ഈ പരിസരത്തെല്ലാം അങ്ങോട്ടെല്ലാം നല്ല പ്രശ്നങ്ങളാണ്. തികച്ചും വലിയ നാശനഷ്ടമുണ്ട്. പക്ഷേ ആളപായമുണ്ട്, ഉണ്ടായില്ല എന്ന ആശ്വാസമാണ് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാനാവുന്ന. ഏതായാലും എന്ത് തുടർ നടപടികളാണ് അധികാരികൾ സ്വീകരിക്കാൻ പോകുന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മഴ ശക്തമായി തുടരുന്നു. ഇനിയും ഇപ്പോഴും നല്ല മഴ കോളുണ്ട്. അതും ഇവരെ ഭീതിയിലാക്കുന്നതാണ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. കനത്ത മഴയിൽ നാശനഷ്ടമുണ്ടായ അടിമലത്തുറയിൽ നിന്ന് SS ശരൺ ചേരുന്നു വിവരങ്ങളുമായി. ശരൺ, അവിടെ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ അതിപ്പോഴും ആ തരത്തിൽ
തുടരുകയാണ് എന്ന് മനസ്സിലാകുന്നു. നിരവധിയായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഏറ്റവും പുതിയ അവസ്ഥ അവിടുത്തെ? രഞ്ജിത്ത്, തീർച്ചയായിട്ടും അതായത് ബംഗാൾ ഉൾക്കടലിലെ പുതിയതായിട്ട് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് തെക്കൻ ജില്ലകളിലാണ്. അതിൽ തിരുവനന്തപുരത്താണ് പ്രത്യേകിച്ച്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയാണ് തിരുവനന്തപുരം ജില്ലയിൽ തുടരുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ വൈകിട്ട് ആണ് മഴ ആരംഭിച്ചിരുന്നത്. അതിനുശേഷം മണിക്കൂറുകൾ പിന്നിട്ടിട്ടും മഴയ്ക്ക് ശമനമുണ്ടാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് തീരപ്രദേശങ്ങൾ മാത്രമല്ല മലയോര മേഖലകളിലും നഗരപ്രദേശങ്ങളിലെല്ലാം മഴ കനക്കുന്ന സാഹചര്യമാണ് നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നത്. ഏതായാലും ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്, അതായത് ഈ ബംഗാൾ ഉൾക്കടലിലെ തെക്ക് ആൻഡമാൻ കടലിലെ തായ്ലൻഡ് തീരത്തോട് ചേർന്നാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത്. ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ശക്തി പ്രാപിക്കും. അതിനുശേഷം നവംബർ 15 വടക്ക് ആൻഡമാൻ കടലിനും തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടലിലുമായിട്ട് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനാണ് സാധ്യതയുള്ളത്. തുടർന്ന് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ശക്തി പ്രാപിച്ച് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ആന്ധ്രാ തീരത്ത് പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്ന് കൂടിയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന 2 ശക്തമായ മഴ തുടരുമെന്നുള്ള പ്രവചനം കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ബുള്ളറ്റിലെ അടിമലത്തുറയിലെ മറ്റൊരു വീട്ടിലെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നതാണ്. ഇവിടെ നിരവധി വീടുകൾക്കാണ് നാശനഷ്ടമുണ്ടായിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. സാധനങ്ങൾ എല്ലാം നശിച്ച സാഹചര്യമാണുള്ളത്. ഇതോടൊപ്പം തന്നെയാണ് വീടുകളുടെ ചുമരുകൾ വരെ. എസ് എസ് ശരൺ വിവരങ്ങൾ നൽകുകയായിരുന്നു. അടിമലത്തുറയിൽ നിന്ന് നിരവധിയായ നാശനഷ്ടങ്ങൾ ആ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴ ആ പ്രദേശത്ത് ഇപ്പോഴും തുടരുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. തലസ്ഥാനമൊട്ടാകെ, തലസ്ഥാന ജില്ലയൊട്ടാകെ വലിയ തോതിലുള്ള മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരൺ, തുടരാം. ശരൺ, കേൾക്കാമെങ്കിൽ. രഞ്ജിത്ത്, ഞാൻ സൂചിപ്പിച്ചു വന്നത് അതായത് ഈ വീടിന്റെ ചുവരെല്ലാം ഇടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഈ വീട് ചില പ്രശ്നങ്ങൾ, സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വലിയ നാശനഷ്ടം ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു. തിരുവനന്തപുരത്ത് റെഡ് അലേർട്ടും പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. കൊല്ലം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലെ തിരുവനന്തപുരത്ത് തുടങ്ങിയ മഴ ഇന്നും തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ ശബരിമല വനമേഖലയിൽ കനത്ത മഴ. നാറാണം തോട് ചിലയിടങ്ങളിൽ കരകവിഞ്ഞു. എരുമേലി ശബരിമല റോഡിൽ നാറാണം തോട് ഭാഗത്ത് റോഡിൽ വെള്ളം കയറിയ സാഹചര്യം കൂടി ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു ചില വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടതിലേക്ക് പോയാൽ, കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിൽ മൂലം 2 റദ്ദാക്കി. തിരുവനന്തപുരം കോട്ടയം പാസഞ്ചർ, മദ്രാസ് ഗുരുവായൂർ എക്സ്പ്രസ് എന്നിവയാണ് റദ്ദാക്കിയത്. ഐലൻഡ് എക്സ്പ്രസ് തിരുവനന്തപുരത്തിനും കന്യാകുമാരിക്കും ഇടയിൽ സർവീസ് നടത്തില്ല. അനന്തപുരി എക്സ്പ്രസ് നാഗർകോവിലിനും കൊല്ലത്തിനും ഇടയിൽ സർവീസ് നടത്തില്ല. തിരുവനന്തപുരം തിരുച്ചിറപ്പള്ളി എക്സ്പ്രസ് നാഗർകോവിൽ തിരുവനന്തപുരത്തിനും ഇടയിൽ സർവീസ് നടത്തില്ലെന്നും ദക്ഷിണ റെയിൽവേ അറിയിച്ചു. ഗുരുവായൂർ എക്സ്പ്രസ് നെയ്യാറ്റിൻകരയിൽ സർവീസ് അവസാനിപ്പിക്കും. ഇടുക്കി ഡാം ഇന്ന് തുറക്കില്ല. ഡാം തുറക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സാഹചര്യം വിലയിരുത്തി നാളെ തീരുമാനമെടുക്കും. 2,398.46 നിലവിൽ ഡാമിലെ ജലനിരപ്പ്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 100 ലക്ഷം ലിറ്റർ വാട്ടർ പെർ സെക്കൻഡ് നമുക്ക് റിലീസ് ചെയ്യുന്നതിനുള്ള പ്രൊഫഷൻ നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇന്നലെ തൊട്ട് തന്നെ നമ്മൾ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ ജാഗ്രതാ നിർദ്ദേശം ഇന്ന് തുടരുന്നു വന്നു. ഇപ്പോൾ നമ്മുടെ സ്ഥിതി അനുസരിച്ച് 2,398.46 ലിറ്റർ ഇന്ന് രാവിലെ 4 to 8 സമയത്ത് ഇതിൽ വേരിയേഷൻ വന്നിട്ടില്ല. ഈ വേരിയേഷൻ കാര്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ റെഡ് അലേർട്ടിലേക്ക് വരുന്നതിന് 2,399.03. അപ്പോൾ നമുക്ക് വെള്ളം മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് കൂടുകയും
സ്വാഭാവികമായി അവിടുന്ന് ജലം കുടിക്കുവാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നെങ്കിൽ ഇപ്പോഴത്തേക്കനുസരിച്ച് 141 വരെ ജലം നിർത്താം. നമ്മളത് മുന്നേ കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇടുക്കിയിലെ ജലം കുറച്ച് നമ്മൾ കുറയ്ക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ രീതിയിൽ ഇന്നും ജാഗ്രതാ നിർദ്ദേശം കൊടുക്കും. ആവശ്യമെങ്കിൽ ഈ ജലം വർദ്ധിച്ച് വരികയാണെങ്കിൽ നാളെ രാവിലെ ഈ ഇടുക്കിയിൽ നിന്ന് 100 മിക്സ് വാട്ടർ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നു. ഇപ്പോൾ 139.45 അടിയാണ് ജലനിരപ്പ്. വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ്. ശരാശരി 1956 ഘനയടി വെള്ളമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. അതേസമയം തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ചു. ഇപ്പോൾ 556 ഘനയടി വെള്ളം മാത്രമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്. മുൻപ് 2305 ഘനയടി വെള്ളം വരെ തമിഴ്നാട് കൊണ്ടുപോയിരുന്നു. നവംബർ 20 വരെയുള്ള റോൾ കെയർ പ്രകാരം 141 അടിയാണ് അനുവദനീയമായ പരമാവധി ജലനിരപ്പ്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം കേരളം നിരീക്ഷിക്കുന്നുണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അധിക ജലം ഒഴുകിയെത്തിയാൽ കൂടുതൽ ജലം കൊണ്ടുപോകാൻ തമിഴ്നാടിനോട് ആവശ്യപ്പെടുമെന്നും മന്ത്രി വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ കേസ് ഇന്ന് വീണ്ടും സുപ്രീംകോടതി പരിഗണിക്കും. റോൾ കെയറുമായി വിദഗ്ധ സമിതിയുമായി ബന്ധപ്പെട്ട കേരളം ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ കോടതി വിശദമായ വാദം കേൾക്കും. അതേസമയം ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കേരളം സ്വീകരിക്കുന്നില്ലെന്ന് തമിഴ്നാട് സുപ്രീംകോടതി അറിയിച്ചു. അണക്കെട്ട് സുരക്ഷിതമെന്നും തമിഴ്നാട് സത്യവാങ്മൂലം നൽകി. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട സർക്കാർ നിലപാടിൽ ചൂടുപിടിച്ച സംവാദം തുടരുന്നതിനിടെയാണ് കേസ് ഇന്ന് വീണ്ടും സുപ്രീംകോടതി പരിഗണിക്കുന്നത്. റൂൾ കർവുമായും വിദഗ്ധ സമിതിയുമായും ബന്ധപ്പെട്ട് കേരളം ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് വിശദമായ വാദം കേൾക്കും. വിദഗ്ധ സമിതി ശുപാർശ ചെയ്ത റൂൾ കർവ് കേരളത്തിന് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നതാണെന്നാണ് കേരളത്തിന്റെ നിലപാട്. ജലനിരപ്പ് 142 അടി വരെ ഉയർത്താമെന്ന റൂൾ കർവ് പുനഃപരിശോധിക്കണമെന്നും റൂൾ കർവ് തമിഴ്നാടിന്റെ താല്പര്യം സംരക്ഷിക്കാൻ ഉള്ളതാണെന്നുമാണ് സർക്കാർ വാദം. എന്നാൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള സർക്കാർ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് തമിഴ്നാട് സത്യവാങ്മൂലം നൽകി. ബേബി ഡാമിൽ അറ്റകുറ്റപ്പണിക്കും മരം മുറിക്കും അനുമതി നൽകി പിന്നീട് പിൻവലിച്ചതുൾപ്പെടെ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അണക്കെട്ടിന് കുഴപ്പങ്ങളില്ലെന്ന് വിദഗ്ധ സമിതിക്ക് കൂടി ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ജലനിരപ്പ് 142 അടിയായി ഉയർത്താൻ അനുവദിക്കണമെന്നാണ് തമിഴ്നാട് ആവശ്യപ്പെടുന്നത്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. മുല്ലപ്പെരിയാർ ബേബി ഡാമിലെ മരമുറി അനുമതിയിൽ വനം സെക്രട്ടറിയുടെ ഇടപെടലിന് കൂടുതൽ തെളിവുകൾ. കഴിഞ്ഞ വർഷം മരമുറിയിൽ തീരുമാനമെടുക്കാൻ ആവശ്യപ്പെട്ട് വനം സെക്രട്ടറി കത്ത് എഴുതി. പിന്നീട് ഇക്കഴിഞ്ഞ ജൂലൈയിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടും വനം സെക്രട്ടറി ഉദ്യോഗസ്ഥർക്ക് കത്ത് നൽകി. 2020 ഒക്ടോബർ 10 വനം പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ആദ്യ കത്ത്. September 3 തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് നൽകിയ അപേക്ഷയിലായിരുന്നു ഇടപെടൽ. PCCF ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, PCCF ഫോറസ്റ്റ് മാനേജ്മെന്റ്, പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർക്കായിരുന്നു വനം സെക്രട്ടറിയുടെ നിർദ്ദേശം. പിന്നീട് 2 പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം കഴിഞ്ഞ July 13 വീണ്ടും ബേബി ഡാമിന് താഴെയുള്ള മരങ്ങൾ മുറിക്കുന്ന കാര്യത്തിൽ വനം സെക്രട്ടറി റിപ്പോർട്ട് തേടി. റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാനായിരുന്നു നിർദ്ദേശം. ഈ കത്തുകൾ പുറത്തുവന്നതോടെ ജലവിഭവ വകുപ്പിനൊപ്പം വനം വകുപ്പ് ഉന്നതരുടെ ഇടപെടലും വ്യക്തമാകുന്നു. ന്യൂസ് 18, തിരുവനന്തപുരം. വാർത്തയിൽ തുടരുന്നു. കോഴിക്കോട് കോൺഗ്രസ് എ ഗ്രൂപ്പിന്റെ രഹസ്യയോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനം. മാതൃഭൂമി ക്യാമറമാന് പരിക്കേറ്റു. വനിതാ മാധ്യമപ്രവർത്തകരെ പ്രവർത്തകയ്ക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായി. ഒരു യോഗം നടക്കുന്നതിന് ഡോറിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ സമയം ഈ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നിച്ച് കൂട്ടത്തോടെ വന്ന് നമ്മൾക്ക് നേരെ അസഭ്യം പറയും. നമ്മൾ മൊബൈൽ ഷൂട്ട് ചെയ്തു എന്നുള്ളത് അവരുടെ പ്രശ്നം. നമ്മൾ അവരുടെ ഷൂട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഫോൺ പിടിച്ച് വലിച്ച ഒരു ഭാഗത്തൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടില്ല, ഞാൻ ഫോൺ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരടുത്ത വാദം എന്താ വെച്ചാൽ കായികമായി നേരിടാനും പ്രശ്നമില്ല, കേസ് വരാനൊക്കെ വരട്ടെ, പെണ്ണാന്ന് പോലും നോക്കില്ല എന്ന് എന്നോട് പറഞ്ഞു. അതിനുശേഷം അവർ NACR ആക്രമിക്കുന്ന രീതിയിലേക്ക് എന്നെ മുമ്പോട്ട് വന്നു. അപ്പോൾ ഞാൻ കാണുന്നത് സാജനെ അവർ ഒരു ഭാഗത്തൂടെ മറ്റ് പ്രവർത്തകർ വലിച്ചു കൊണ്ടുപോവുകയാണ്. വലിച്ചു കൊണ്ടുപോയി അകത്തിട്ട് മർദ്ദിക്കുന്നു. എനിക്ക്
ആറിനും ഒരുമിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. നമ്മൾ പെട്ടെന്ന് തന്നെ അവരോട് പറഞ്ഞു നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ എന്തിനാണ് വരുന്നത്, നമ്മളതിൽ ക്യാമറയില്ല, നമ്മുടെ കയ്യിൽ മൊബൈൽ മാത്രമേ ഉള്ളൂ, മൊബൈൽ ഷൂട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവരത് ഒന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു 10-20 പ്രവർത്തകർ ഒന്നിച്ച് വന്ന് നമ്മൾക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യം. മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്നും ക്ഷമ ചോദിക്കുന്നതായും DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ പറഞ്ഞു. മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും എന്നും ബഹുമാനിക്കുന്ന പാരമ്പര്യമാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം. മാധ്യമ പ്രവർത്തകർക്കുണ്ടായ അനിഷ്ട സംഭവത്തിൽ നിർവാചനം ഞാൻ ഖേദിക്കുന്നു, മാധ്യമത്തോട് ക്ഷമ ചോദിക്കുന്നു. അതിന് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി പാർട്ടി ഉണ്ടാവും. ഇത് പാർട്ടി കൃത്യമായി അന്വേഷിക്കും. നടന്നത് ഗ്രൂപ്പ് യോഗമല്ല, നെഹ്റു വിജയുടെ യോഗമാണ്. അശ്വിൻ വെള്ളത്തെ വിവരങ്ങൾ നൽകും. അശ്വിൻ, എന്താണ് സംഭവിച്ചത്? അശ്വിൻ, രഞ്ജിത്ത് ഗ്രൂപ്പ് യോഗമല്ല എന്ന് DCC അധ്യക്ഷൻ പറയുന്ന സമയത്ത് പോലും രഞ്ജിത്ത് പറയുന്നത് കേൾക്കാമെങ്കിൽ, ഗ്രൂപ്പ് യോഗമല്ല എന്ന് DCC അധ്യക്ഷൻ പറയുന്ന സമയത്ത് പോലും ഗ്രൂപ്പ് യോഗം തന്നെയാണ് നടന്നത്. കോഴിക്കോട് ജില്ലയിലെ എ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് പങ്കെടുത്തത്. അതിൽ കഴിഞ്ഞ DCC പ്രസിഡന്റ്, മുൻ DCC അധ്യക്ഷൻ യു രാജീവൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. രാജീവൻ മാസ്റ്ററുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ മാധ്യമ പ്രവർത്തകർക്ക് നേരെയുണ്ടായ കയ്യേറ്റം അടക്കം പോലും. മേഘ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഈ മാധ്യമപ്രവർത്തകർ ഇവിടെ എത്തി ഇങ്ങനെ ഒരു യോഗം നടക്കുന്നുണ്ട് എന്നറിഞ്ഞ് ഇവിടെ എത്തി ഹാളിന് പുറത്ത് വെച്ചാണ് മർദ്ദനം തുടങ്ങുന്നത്. പിന്നീട് മാതൃഭൂമി പത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ സാജൻ വി നമ്പ്യാറെ ഹാളിനകത്തേക്ക് വലിച്ചു കൊണ്ടുപോയി അതിലെ ഒരു ഒഴിഞ്ഞ മൂലയിലിട്ട് ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. സാജൻ ഇപ്പോൾ കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. മാത്രമല്ല മേഘ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് നേരെ അസഭ്യവശവും ഫോൺ പിടിച്ചു വാങ്ങുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായി. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ യു രാജീവൻ മാസ്റ്റർ ഈ ഹാളിലുണ്ടായിരുന്നു. അദ്ദേഹം ഈ സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അത്തരത്തിൽ മാധ്യമങ്ങൾക്ക് നേരെ അങ്ങേറ്റം ഈ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഉണ്ടായത്. എ ഗ്രൂപ്പ് യോഗം നടക്കുന്ന റിപ്പോർട്ട് ചെയ്യാനെത്തിയതാണ് ഇവരെ പ്രേരിപ്പിച്ചത്, ഇത്തരത്തിൽ ഒരു ആക്രമണത്തിലേക്ക് പ്രേരിപ്പിച്ചത്. നേരത്തെ തന്നെ കോഴിക്കോട് ജില്ലയിലെ എ ഗ്രൂപ്പ്, കോൺഗ്രസ് എ ഗ്രൂപ്പ് വലിയ തരത്തിലുള്ള അതൃപ്തി അവർക്കുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു യോഗം വിളിച്ചു ചേർത്തത്. അത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെയാണ് ആക്രമിച്ചത്. ശരി, അശ്വിൻ വെള്ളത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി കെ സുധാകരന് വേണ്ടി സഹായി ഇടപെട്ടതായി ആരോപണം. മോൺസണെതിരായ പോക്സോ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെയും പരാതിക്കാരെയും സ്വാധീനിക്കാൻ സുധാകരന്റെ സഹായി എബിൻ എബ്രഹാം ശ്രമിക്കുന്ന ദൃശ്യങ്ങളും ശബ്ദരേഖയും പുറത്തുവന്നു. മോൺസണെതിരെ പരാതി നൽകുമെന്ന KPCC പ്രസിഡന്റിന്റെ മുൻ പ്രഖ്യാപനം നടപ്പാവാത്തതും ഒത്തുതീർപ്പ് സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പുതിയതാരെ അറസ്റ്റ് പറ്റിയിരുന്നില്ല. ആ കാര്യങ്ങൾ ചോദിക്കും. അവനെ ഗണിച്ച് വേറെന്തൊക്കെ കേസാ കൊടുക്കുന്നതെന്ന് ആർക്കും. മറ്റേ മോൻസനെതിരെ ആ ഇവരെ അറസ്റ്റ് ചെയ്യൊന്നുമില്ല. ഇല്ല അറസ്റ്റിങ് അറസ്റ്റ് എന്ന് പറഞ്ഞു. പുതിയതായിട്ട് അറസ്റ്റ് ഒന്നും ഇല്ല. ആ കേൾപ്പിക്കുന്നു പറഞ്ഞു. കേൾപ്പിക്കുന്ന അതിനകത്ത് എന്തെങ്കിലും ഇത് തത്വത്തെ അബദ്ധത്തെ കഴിച്ചാലും പ്രശ്നമെന്ന് പറഞ്ഞു. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാലോ ചോദിച്ചു. ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ പറഞ്ഞു. മോൻസനെതിരായ പോക്സോ കേസടക്കം അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനുമായി കോൺഗ്രസ് പ്രാദേശിക നേതാവ് കൂടിയായ എബിൻ എബ്രഹാം സംസാരിക്കുന്ന ശബ്ദരേഖയാണിത്. മോൺസണുമായി ബന്ധപ്പെട്ട സാക്ഷികളിൽ ഒരാളുടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നതിൽ വ്യക്തത തേടുകയാണ് എബിൻ. മോൺസണെതിരായ പരാതിക്കാർ തങ്ങുന്ന കൊച്ചിയിലെ ഹോട്ടലിലെത്തി പരാതിക്കാരുമായി കെ സുധാകരന് വേണ്ടി എബിൻ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തുന്ന ദൃശ്യങ്ങളാണ് അടുത്തത്. വിവാദങ്ങളിൽ കെ സുധാകരനെ കക്ഷി ചേർക്കാതിരിക്കുകയാണ് ലക്ഷ്യം. സന്ധി സംഭാഷണം നടന്നതായി പരാതിക്കാരും സ്ഥിരീകരിക്കുന്നു. തട്ടിപ്പ് കേസിൽ മോൺസൺ അറസ്റ്റിലായ ശേഷവും മാനേജരടക്കം മോൺസന്റെ ജീവനക്കാരുമായി എബിൻ ഇടപെട്ടതിന്റെ രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. 2.5 വർഷത്തോളം മോൺസന്റെ ജീവനക്കാരനായിരുന്ന എബിനായിരുന്നു കെ സുധാകരന്റെ ജില്ലയിലെ പരിപാടികളുടെ ഏകോപന ചുമതല. ഇടുക്കി ശാന്തമ്പാറ KRV എസ്റ്റേറ്റിലെ പാർട്ടിയിലടക്കം അനിതാപുല്ലയിലും മോൺസണും കെ സുധാകരനും പങ്കെടുത്ത എല്ലാ സൽക്കാരങ്ങളിലും എബിന്റെ സാന്നിധ്യവുമുണ്ടെന്നാണ് വിവരം. ന്യൂസ് 18 കൊച്ചി. പുരാവസ്തു തട്ടിപ്പിൽ ED അന്വേഷണം. കേസുകളുടെ വിവരങ്ങൾ കൈമാറണമെന്നാവശ്യപ്പെട്ട് ED ക്രൈംബ്രാഞ്ചിന് കത്ത് നൽകി. മോൺസൺ മാവുങ്കലിനെതിരെ ശ്രീവത്സം ഗ്രൂപ്പ് നൽകിയ 6.27 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിലെ 3 പ്രതികളെ ഉൾപ്പെടുത്തിയാണ് ED പുരാവസ്തു തട്ടിപ്പ് കേസിൽ കേസ് എടുത്തത്. അമ്മയറിയാതെ കുഞ്ഞിനെ ദത്തു നൽകിയ സംഭവം മുഖ്യമന്ത്രിക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്ന് PK ശ്രീമതിയുടെ ശബ്ദരേഖ. വിഷയം അവർ പരിഹരിക്കട്ടെ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറി. അതേസമയം സമരം തുടരുമെന്നായിരുന്നു അനുപമയുടെ പ്രതികരണം. ഹലോ, ആ ടീച്ചറേ, ഞാനേ കുഞ്ഞിന്റെ കാര്യം പറയാനാണേ വിളിച്ചത്. അവർ രണ്ടുപേരും പാർട്ടി മെമ്പേഴ്സ് അല്ലേ ടീച്ചറേ,
അവർക്ക് എതിരായിട്ട് പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലേ? അത് എന്റെ അച്ഛനും അമ്മയായതും ഉണ്ടാവും, വേറെ ആരും കോൺഗ്രസ് ചെയ്തോനെ. ഞാൻ ഇക്കാലത്തേക്ക് എനിക്ക് എന്റെ ജില്ല എന്നല്ല, ഇത് എന്റെ ജില്ലയിലാണ്. എനിക്ക് വളരെ ഞാൻ നിസ്സഹായിയാണ്. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിയുമായി അനുപമ സംസാരിച്ചതിന്റെ ശബ്ദരേഖയാണിത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ദത്തുവിവാദവുമായി ബന്ധപ്പെട്ട വിഷയം അറിയാമായിരുന്നുവെന്ന് ശ്രീമതിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തം. മുഖ്യമന്ത്രിയോട് സംസാരിച്ചു, മുഖ്യമന്ത്രി പറഞ്ഞു അവര് അവരെ അച്ഛനും അവര് തന്നെ അത് ചെയ്യട്ടെ, നമുക്കതില് നമുക്ക് അതിന്റെ റോളും ഇല്ല. ഞാനിനി സംസാരിക്കാൻ എന്താക്കുന്നില്ല, എല്ലാരോടും സംസാരിച്ചു. ബൃന്ദ വിളിച്ചിരുന്നു പറഞ്ഞു, ഞാൻ അന്ന് സഖാവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ബൃന്ദക്കാരാട്ട് സഖാവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിൽ റോളില്ലെന്നും അത് അവർ പരിഹരിക്കട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞതായും ശബ്ദരേഖയിൽ പി കെ ശ്രീമതി അനുപമയോട് പറയുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ, എ വിജയരാഘവൻ അടക്കമുള്ള നേതാക്കളോടും ഇക്കാര്യം പറഞ്ഞിരുന്നു. താനിതിൽ നിസ്സഹായയാണെന്നും പി കെ ശ്രീമതി പറയുന്നു. മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതിൽ വിഷമമുണ്ടെന്നായിരുന്നു അനുപമയുടെ പ്രതികരണം. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ അനിശ്ചിതകാല സമരം തുടരും. ഷിജുഖാനെയൊക്കെ പുറത്താക്കി ഒരുപാട് പേരുടെ പേര് വേറെ പുറത്തു വരും എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണെന്നാണ് എൻ്റെ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എന്തായാലും മുഖ്യമന്ത്രിയെങ്കിലും ഇതിൽ എന്തെങ്കിലും ഒരു മറുപടി ഇനിയെങ്കിലും പറയണം, കാരണം അത് ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും മൗനമായിരിക്കുന്നത് ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട് വിതരണം ചെയ്ത റേഷൻ അരിയിൽ ചത്ത പാമ്പിനെ കണ്ടെത്തി. പണിയ ഊരനിവാസി വാങ്ങിയ അരിയിലാണ് പാമ്പിന്റെ അവശിഷ്ടം കണ്ടെത്തിയത്. വയനാട് തലപ്പുഴ മുതിരേരി കരിമത്തിൽ പണിയൂരിലാണ് സംഭവം. കാർഡുടമ ബിന്നി കഴിഞ്ഞ മാസം 28 അടുത്തുള്ള തിടങ്ങണി റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിയത്. ഇന്നലെ വരെ അരി ഉപയോഗിച്ചിരുന്നു. എന്നാൽ രൂക്ഷഗന്ധം അനുഭവപ്പെട്ട സാഹചര്യത്തിലാണ് ഇവർ അരി പരിശോധിച്ചത്. 50 kg അരിയാണ് കിട്ടിയത്. ചാക്ക് അവരുടെ ചാക്കിൽ നിന്ന് ഞങ്ങൾ ചാക്കിലേക്ക് മറിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ കൊണ്ടുവന്ന പാടെ തന്നെ കഞ്ഞി കുടിച്ച് അവസാനമായപ്പോഴാണ് ഇത് കാണാൻ തുടങ്ങിയത്. ഞാൻ വരെയും ഇനി ഞാൻ 100 മേടിച്ച് കൊണ്ടുപോയി കഞ്ഞി കുടിച്ചതാ. ഞങ്ങൾ എല്ലാവരും തിന്നിട്ടുണ്ട്. ആടെല്ലാണ്ടാവും പോകുന്നു, കൂടെയുള്ള കഞ്ഞിയും കൊണ്ട് തീർക്കും. മാനന്തവാടി താലൂക്ക് സപ്ലൈ ഓഫീസർ ഉൾപ്പെടെയുള്ള സ്ഥലത്തെത്തി കുടുംബത്തിന് അരി അടിയന്തരമായി മാറ്റി നൽകി. ആദിവാസി വിഭാഗങ്ങൾക്ക് വിതരണം ചെയ്യുന്ന അരി ഗുണമേന്മയില്ലാത്തതാണെന്ന വ്യാപകമായ പരാതികൾക്കിടയിലാണ് ഈ സംഭവം. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. കൊച്ചിയിൽ മുൻ മിസ് കേരള ഉൾപ്പെടെ 3 പേർ വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ കാറുകളുടെ മത്സരയോട്ടം നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. അപകടത്തിൽപ്പെട്ട വാഹനത്തെ പിന്തുടർന്ന ഓഡി കാറിന്റെ ഡ്രൈവർ സൈജുവിനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. മത്സരയോട്ടം നടന്നിട്ടില്ലെന്നും അപകടം യാദർശികമായി കണ്ടതാണെന്നുമാണ് സൈജുവിന്റെ ആദ്യമൊഴി. നമ്പർ 18 ഹോട്ടലിൽ നടന്ന പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു, അതുകൊണ്ടാണ് അപകട വിവരം ഹോട്ടലുടമയെ വിളിച്ചറിയിച്ചതെന്നും ഓഡി കാർ ഡ്രൈവർ പോലീസിനെ അറിയിച്ചു. എന്നാൽ സൈജുവിനെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. അതേസമയം മോഡലുകൾ പങ്കെടുത്ത ഡി ജെ പാർട്ടിയിലെ ദൃശ്യങ്ങൾ ഇനിയും കണ്ടെത്താനായിട്ടില്ല. അപകടത്തിൽപ്പെട്ട വാഹനമോടിച്ച അബ്ദുറഹ്മാനെ പോലീസ് തിങ്കളാഴ്ച വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. 23rd പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട പ്രമേയത്തിൽ കരട് ചർച്ച ചെയ്യാൻ CPM പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ തുടരുന്നു. കഴിഞ്ഞ തവണ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിന്റെ രൂപരേഖയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവില്ല. പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയം കേന്ദ്ര കമ്മിറ്റി ചർച്ചയ്ക്കെടുക്കുകയും പിന്നീട് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരടിന് പുറമെ പൊതുരാഷ്ട്രീയ സാഹചര്യം, കർഷക സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും വിലക്കയറ്റത്തിൽ തുടർ സമര പരിപാടികളും യോഗം ചർച്ച ചെയ്യും. ശബരിമല വാർത്തകൾ. മണ്ഡലകാല തീർത്ഥാടനം സുഗമമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയുക്ത പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ. തിങ്കളാഴ്ച ചുമതലയേൽക്കും. ഔദ്യോഗിക അറിയിപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നും അനന്തഗോപൻ പറഞ്ഞു. ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത് ശബരിമല തീർത്ഥാടനം, അതേറ്റവും ഭംഗിയായി ചിട്ടയായി നടത്തി തീർക്കുക എന്നതായിരിക്കും. അപ്പോൾ അത് സംബന്ധിച്ചെല്ലാം വളരെ വിശദമായി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാം. അപ്പോൾ ഇത് കൂടുതൽ പറയാനുണ്ട്. ഓർഡർ കിട്ടട്ടെ, ചാർജ് പിന്നെ എടുത്തതിന് ശേഷം നമുക്ക് വിശദമായി കണ്ട് സംസാരിക്കാം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.